വ്യക്തമായതായിരുന്നു. അങ്ങനെ അപ്പൊ നബിയെ കാണുമ്പോഴും നബിയെ കേൾക്കുമ്പോഴും ആ പ്രവാചകനെ മനസ്സിൽ ആവാഹിക്കാൻ മാത്രമുള്ള സൗന്ദര്യവും വൈശിഷ്ട്യവും ഈ പ്രവാചകനുണ്ട് എന്നാണ് പറഞ്ഞത്. രണ്ടാമത്തെ ഈ ദിറാഖ് അഖ്ലിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ബുദ്ധി കൊണ്ട് നമുക്ക് ഈ പ്രവാചകനിലേക്ക് എത്തിച്ചേരാനുള്ള ഒരുപാട് പ്രേരകങ്ങളുണ്ട്. അതിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സൽ സ്വഭാവം എന്ന് പറയുന്നത്. എന്താ സൽ സ്വഭാവം എന്നറിയാമോ? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ വിദ്യാഭ്യാസ ബോർഡിലെ പാഠപുസ്തകത്തിൽ പറയുന്ന നിർവചനം ഞാൻ വായിക്കാം. മറ്റുള്ളവർക്ക് അനിഷ്ടം ഉണ്ടാക്കുന്ന കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നതിനെയാണ് സൽ സ്വഭാവം എന്ന് പറയുന്നത്. നമ്മുടെ ശേഷക്കാർക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്ന നിർവചനമാണത്. മറ്റുള്ളവർക്ക് വിഷമമുണ്ടാക്കുന്ന കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക, അതായിരുന്നു മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവ ഗുണം എന്ന് പറയുന്നത്. എന്തിനാണ് ആ സ്വഭാവത്തെ പറ്റി ഇനിയും ഒരു കഥ പറയുന്നത്, ഒരു ചരിത്രം പറയുന്നത്? അള്ളാഹു പറഞ്ഞല്ലോ, വഇന്നക ലഅലാ ഖുലുഖിൻ അദീം, അങ്ങ് വളരെ ഗാംഭീര്യമുള്ള സ്വഭാവത്തിൻ്റെ ഉടമയാണ് എന്ന് അള്ളാഹു തന്നെ പുകഴ്ത്തുകയുണ്ടായി. ആ സ്വഭാവം കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇയാളെ അംഗീകരിക്കാൻ പറ്റുമെന്ന്. നമ്മളൊക്കെ നല്ല സ്വഭാവക്കാർ തന്നെയല്ലേ? തീർച്ചയായും നമ്മളെല്ലാവരും നല്ല സ്വഭാവക്കാരാണ്. നമ്മളൊക്കെ സുഹൃത്തുക്കളാണ്, നമ്മളൊക്കെ ഫേസ്ബുക്കിൽ ഷെയർഡാണ്, നമ്മളൊക്കെ ലിങ്ക്ഡാണ്, ട്വിറ്ററിൽ നമ്മളെല്ലാം ഫ്രണ്ട്സാണ്, നമുക്കൊക്കെ വലിയ വലിയ മാനസിക ബന്ധങ്ങളുണ്ട്. ആ ബന്ധങ്ങളൊക്കെ നാളത്തെ എൻ്റെ ഫേസ്ബുക്കിലെ ഒരു പോസ്റ്റിൽ ഞാൻ നിങ്ങളിൽ ഒരാളെ പറ്റി ഒരു വാക്ക് കൊണ്ട് അപമതിച്ചെഴുതിയാൽ അതോടുകൂടെ നിങ്ങൾ എനിക്കെതിരായി, പിന്നെ പാർട്ടിയിൽ കലാപമായി, കക്ഷികൾ രണ്ടായി, സമാന്തര സംഘടനകൾ ഉണ്ടാവുകയായി അല്ലേ? ആൾക്കാർക്ക് ഇന്ന് സ്നേഹമുണ്ട്, പരസ്പര ബഹുമാനമുണ്ട് എന്നൊക്കെ പറയുന്നത് തികച്ചും, അല്ലെങ്കിൽ നല്ലൊരു ശതമാനം വെറും അഭിനയത്തിൻ്റെത് മാത്രമാണ്. തനിക്ക് കാര്യലാഭമുണ്ട് എങ്കിൽ, എനിക്ക് അലിമൗലവിൽ നിന്നൊരു കാര്യലാഭമുണ്ട് എങ്കിൽ, ഞാൻ അയാളെ കാണുമ്പോഴൊക്കെ എഴുന്നേറ്റ് നിൽക്കുന്നു, മറ്റൊരാൾക്ക് പരിചയപ്പെടുത്തുമ്പോഴൊക്കെ ഞാൻ തഫ്ഹീമിൻ്റെ വാക്കുകൾ ഉപയോഗിക്കുന്നു, അങ്ങനെയൊക്കെ ചെയ്യുന്ന സ്വഭാവങ്ങളല്ലേ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും ഒന്നും അംശം അങ്ങനെയുള്ളതായിരുന്നില്ല എന്നാണ്. അതെല്ലാവരിലേക്കും എല്ലാവരിലേക്കും ഒരു ഇളം മന്ദമാരുതൻ എങ്ങനെയാണ് ഈ ഹാളിലേക്ക് ഒരു മാരുതൻ കടന്നാൽ അതെങ്ങനെയാണ് നമ്മുടെ ഇടകളിലൂടെ പോവുക എന്നറിയാമോ? മനോഹരമായി തഴുകി തലോടി, ആരെയും ശല്യപ്പെടുത്താതെ, ആരെയും ശ്രദ്ധ തിരിച്ചുവിടാതെ, മനോഹരമായി അതങ്ങട്ട് ലയിച്ച് 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 നമ്മുടെ ഉള്ളിൽ ഒന്നായിത്തീരുന്ന മനോഹരമായ കാഴ്ചയില്ലേ? അതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം. ആർക്കാണത് ഇഷ്ടപ്പെടാതെ പോയത്? ആർക്കെങ്കിലും ഇഷ്ടപ്പെടാതെ പോയോ? ആരെങ്കിലും വേദനിച്ചോ? ഒരിക്കലും ഉണ്ടായില്ല. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശത്രുക്കളോട് പോലും ബദർ യുദ്ധത്തിലെ തടവുകാരുടെ ക്യാമ്പിലേക്ക് ഒരു മിനിറ്റ് ഒന്ന് വരാം, സമയം വൈകും എന്നെനിക്ക് ഉറപ്പാണ്, പക്ഷേ എങ്കിലും ഞാൻ ആ ഒരു വികാരം നിങ്ങളോടൊന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. 70 പേർ തടവിലാക്കപ്പെട്ടിരിക്കുകയാണ്. തടവിലാക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠനായ ഒരു മനുഷ്യനുണ്ട്, ആരാണെന്നറിയോ? അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ്. അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് ആയിരുന്നു അഖബ രാത്രിയിൽ നബിയോടൊപ്പം മിനായിൽ ആരുമറിയാതെ ശ്വാസം വിടാതെ വന്ന ആൾ. നബിയെ എപ്പോഴും സ്നേഹിച്ചിരുന്ന ആളാണ് അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ്. പക്ഷേ ഇസ്ലാം മതത്തിലേക്ക് അബ്ബാസ് റളിയല്ലാഹു അൻഹു വരാൻ ഒരുപാട് വൈകി. എന്താപ്പോൾ അങ്ങനെ ഒരു പ്രത്യേക മതത്തിലേക്ക് പോയിട്ട് എന്നൊരു തോന്നൽ അദ്ദേഹത്തിനുണ്ടായി എന്നാണ്. അതുകൊണ്ട് തന്നെ ബദർ യുദ്ധത്തിൻ്റെ കാഹളം മുഴങ്ങിയപ്പോൾ മക്കാർ പറഞ്ഞു, അബ്ബാസ് നീ ഇല്ലാതെ പറ്റില്ല, നീ അബ്ദുൽ മുത്തലിബിൻ്റെ മകനാ, നീ മുമ്പിലുണ്ടാണ്, ഞങ്ങൾക്കൊരു ബലമല്ലേ? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നേരെ അണിനിരന്ന ബദറിലെ സൈന്യത്തെ നോക്കി അള്ളാഹുവിൻ്റെ റസൂൽ തൻ്റെ 313-നോട് പറഞ്ഞു, പിന്നെ അബ്ബാസ് വന്നിട്ടുണ്ട്, അബ്ബാസ് നിർബന്ധിച്ചിട്ട് വന്നതാണ്. അബുൽ മുഖ്തരി വന്നിട്ടുണ്ട്, അബുൽ മുഖ്തരി സമ്മർദ്ദത്തിന് വിധേയനായി വന്നതാണ്. അവരൊന്നും കണ്ടാൽ, നിങ്ങൾ വാൾമുനയിൽ അവരൊന്നും വന്നാൽ നിങ്ങൾ കൊല്ലണ്ട, പിടിച്ചാൽ മതി എന്ന് പറയുകയുണ്ടായി. സ്നേഹമല്ലേ അത് സൂചിപ്പിക്കുന്നത്? അവിടെ ഒരുപാട് സംഭവങ്ങൾ, അതിലേക്ക് പോകണില്ല ഞാൻ. അവിടുന്ന് നേരെ മുന്നോട്ട് ഒന്നുകൂടി പോവുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തൊട്ടിപ്പുറത്തെ റൂമിൽ 70 തടവുകാർ, അവരിൽ ഒരാൾ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബാണ്. തടവുകാർ എന്ന് പറയുന്നത് ഒരു ശീലല്ല ഇസ്ലാമിൽ, ആദ്യമായിട്ടുണ്ടാവുക യുദ്ധ തടവുകാർ, ക്യാപ്റ്റീവ്സ്. അതുകൊണ്ട് സഹാബിമാർ നല്ല വാശിയിലുള്ള കെട്ടാ കെട്ടിക്കിട്ട് കയ്യും കാലുമൊക്കെ കൂട്ടിക്കെട്ടിയിരിക്കുകയാണ്. മാത്രമല്ല ഓലെ കയ്യിലുണ്ടായിരുന്ന പൈസയൊക്കെ അബ്ബാസ് പിന്നെ 20 ഊക്കിയ സ്വർണം വരെ അവരെടുക്കുകയുണ്ടായി എന്നാണ്. കയ്യും കൂട്ടിയിട്ട് രാത്രി ആയപ്പോഴേക്ക് ഇവരിങ്ങനെ ഞെങ്ങി ഞെരങ്ങി ഞെരക്കവും മൂളലും എന്ന് പറയാറില്ലേ, അത് തുടങ്ങി. അള്ളാഹുവിൻ്റെ റസൂൽ പ്രവാചക സുൽത്താൻ ഇപ്പുറത്തെ റൂമിൽ കിടക്കുമ്പോൾ, അപ്പുറത്തെ റൂമിൽ നിന്ന് വെന്റിലേഷൻ ഇല്ലാത്ത റൂമുകളല്ല, വെറും
വെറും ഈന്തപ്പന മട്ടിലിൽ ചവിടി മണ്ണ് തേച്ചു പിടിപ്പിച്ച ചുമരുകളാണ് അവരുടെ ചുമരുകൾ. അതിൻ്റെ ഉള്ളിലൂടെ നരകവും മൂളലും കയറി വരികയാണ്. നബി എഴുന്നേറ്റു, പിന്നെ ഒന്ന് വാതിലിൽ കൊളവും പോയി, പിന്നെ ഇങ്ങോട്ട് തന്നെ വന്നു, പിന്നെയും പോയി, പിന്നെ ആരോടോ എന്തോ എന്ന് പറയണം കരുതി, ഇല്ല ഒന്നുമില്ല എന്ന് പറഞ്ഞ് പിന്നെയും വന്നു. നബി ആകെ അസ്വസ്ഥനാണ്. സഹാബിമാരിത് കണ്ടു, കാവൽക്കാരായ സഹാബിമാരിത് കണ്ടു. അവർക്ക് പെട്ടെന്ന് മനസ്സിലായി നബിക്ക് വല്ലാത്തൊരു ഫീലിംഗ് ഉണ്ട്. അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് സ്വന്തം എളാപ്പ. അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് തൻ്റെ സ്വന്തം പിതാവ് അബ്ദുല്ലായുടെ സഹോദരൻ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ്. നബിക്ക് അതിൻ്റെ ഒരു ഫീലിംഗ് തന്നെയാണ്. നബിക്ക് കിടന്നിട്ട് ഉറക്കം വരാത്തത് അർദ്ധരാത്രിയായിട്ട് പോലും എന്നവർക്ക് തോന്നി. അപ്പം എന്ത് ചെയ്തു എന്നറിയോ, അവരിൽ ചില സഹാബിമാർ പോയിട്ട് അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ കൈമത്തെ കെട്ടുന്നതിനയച്ചു, കാൽമത്തെ കെട്ടുന്നതിനയച്ചു. കുറേ കഴിഞ്ഞിട്ട് നബി ഓടികൾ വന്നോക്കി വാതിലിൻ്റെ അവിടേക്ക്. ഇതുവരെ കേട്ടിരുന്ന ശബ്ദങ്ങൾക്കിടയിൽ അബ്ബാസിൻ്റെ ശബ്ദമുണ്ടായിരുന്നല്ലോ, ഇപ്പം അത് കേൾക്കണില്ല. എന്തുപറ്റി? അബ്ബാസ് ഏറ്റവും മരിച്ചോ? ആ ഒരു ധ്വനിയിലാണ് നബി ചോദിക്കുന്നത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചപ്പോൾ സഹാബിമാർ പറഞ്ഞു, നബിയെ, അങ്ങയുടെ വിഷമം മനസ്സിലാക്കി. അബ്ബാസിനോടുള്ള സിംപതി ആയിരിക്കാം അങ്ങയുടെ വിഷമം, നിദ്ര, അത് അങ്ങയുടെ രാത്രിയെ നിദ്രാവിഹീനമാക്കുന്നത്, ഞങ്ങൾ അങ്ങനെ സംശയിക്കുകയാണ്. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞു, അതുകൊണ്ട് ഞങ്ങൾ പോയിട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിലെ കെട്ടും കാലിലെ കെട്ടും ഞങ്ങളൊന്ന് അയച്ചിരിക്കുകയാണ്, അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ശബ്ദം കേൾക്കാത്തത്. നന്നായി മിടുക്കന്മാർ എന്ന് നബി പറഞ്ഞില്ല. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അബ്ബാസ് ആയാലും ആരായാലും അവരെല്ലാം ഇസ്ലാമിൻ്റെ തടവുകാരാണ്. അവരിൽ ഒരാൾക്ക് എന്ത് സൗകര്യം നാം നൽകുന്നുണ്ടോ അത് എല്ലാവർക്കും നൽകേണ്ടതുണ്ട്, അല്ലെങ്കിൽ ഞാൻ അംഗീകരിക്കില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് അബ്ബാസിൻ്റെ കൈ പൂർവ്വസ്ഥാനത്തേക്ക് പിടിച്ചു കെട്ടാവുന്നതാണ് എന്ന് പറയുകയുണ്ടായി. നബി ആരോടായി സ്നേഹം കാണിക്കുന്നത്? ഇതാണ് ഞാൻ പറഞ്ഞത്, ഒരു മന്ദമാരുതനെ പോലെ തെന്നി തെന്നി മനുഷ്യ സമൂഹത്തിൻ്റെ ഉള്ളറകളിലേക്ക് സാഗൂദം കടന്നു വരുന്ന ഒരു മാരുതനായി തീരുകയാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം ശ്രമം. ഓരോ സന്ദർഭങ്ങളിലും അത് എല്ലാവരോടും. മക്കാ വിജയത്തിൻ്റെ അന്ന് ഒരു മക്കാരൻ ഇങ്ങനെ വരികയാണ്, ഒക്കെ പാടെ കണ്ടാക അന്തം മുട്ടുകയാണ്, എല്ലാം കൂടി അന്തം മുട്ടിരിക്കുകയാണ്. ദുൽഹജ്ജ് ഹിജ്റ എട്ടാം വർഷം റമദാൻ 10-ാം തീയതി 10 മണി മുതൽ 4 മണി വരെ നടന്ന യുദ്ധമാണ് ആ യുദ്ധത്തിൽ അതിൻ്റെ ഇടയിൽ ഒരു ലോകം ഒന്നായിട്ട് കീഴടങ്ങിക്കല്ലേ, എന്താ അപ്പോൾ ഭയങ്കര സംഭവം തന്നെയല്ലേ. നബിയുടെ മുമ്പിലെത്തി വിട്ടപ്പോൾ ഇയാൾ ഒന്നുകൾ ഞെട്ടി എന്നാണ് പറഞ്ഞത്. ഒന്ന് റഅദത്തുൻ ഹദീസിൽ വന്ന റഅദത്തുൻ ഒരു ഞെട്ടൽ, സർവ്വസൈന്യാധിപൻ ഒരു ഞെട്ടലുണ്ടായി. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാളോട് പറഞ്ഞു, ഹൗ ഇൻ അലൈക്, റിലാക്സ് ഇന്നമാ അന ഇബ്നു റഅത്തിൻ തഅകുലുൽ ഖദീർ, ഞാൻ ഉപ്പിലിട്ടുണക്കിയ മാംസം കഴിക്കുന്ന അറേബ്യയിലെ ഒരു അറബി പെണ്ണിൻ്റെ മകൻ തന്നെയാണോ ഞാനോ, എന്നെ കണ്ടിട്ട് നീ ഇങ്ങനെ ഞെട്ടേണ്ടതില്ല എന്ന് പറയുകയാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലെ ഇങ്ങനെയുള്ള അധ്യായങ്ങൾ പറഞ്ഞാലും അവസാനിപ്പിക്കാൻ നമുക്ക് സാധ്യമാവില്ല. ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടാണ് 1.5 ലക്ഷം സഹാബിവര്യന്മാർ ആ പ്രവാചകൻ എന്തു പറഞ്ഞാലും ശിരസ വഹിക്കാവുന്ന ഒരു സ്നേഹത്തിൻ്റെ അനന്തമായ ലോകത്തിലേക്ക് എത്തിയത്. അതിനെന്ത് പ്രതിഫലം അവർക്ക് കിട്ടിയെന്നറിയാമോ? ഖുർആൻ ഈ ലോകം അവസാനിക്കുന്നവരെയും പരാണം ചെയ്യപ്പെടുന്ന അള്ളാഹുവിൻ്റെ കലാമിൽ അള്ളാഹ് സാക്ഷ്യപത്രം ഒപ്പിട്ട് കൊടുത്തു. എന്ത്? റളിയല്ലാഹു അൻഹും വറളു അൻഹു, അള്ളാഹ് ഓരോടും അവർ അള്ളാഹുവിനോടും തൃപ്തിപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് യാതൊരു വിഷമവും ഉണ്ടാവാതിരുന്നത്, എല്ലാവരും അവർക്ക് വിഷമമുണ്ടായി. സൈനബിനോട് ഉഹദ് യുദ്ധം കഴിഞ്ഞ് വരുമ്പോൾ ആൾക്കാർ പറഞ്ഞു, നിന്റെ ആങ്ങളെ ഖാലിദ് മരിച്ചു. അവർ ചോദിക്കുകയാണ്, അത് കേൾക്കാൻ ലഭിക്കെന്ത് പറ്റി? അപ്പോൾ പറയുകയാണ്, അബ്ദുല്ലാ ബിൻ ജമൂഹ് മരിച്ചു, നിന്റെ പിതാവ് മരിച്ചു, നിന്റെ ഭർത്താവ് മരിച്ചു, നബിക്കെന്ത് പറ്റി? നബി അൽഹംദുലില്ലാ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ, നബിക്കൊന്നും പറ്റിയിട്ടില്ലെങ്കിൽ പറ്റിയതെല്ലാം നിസ്സാരമാണ് എന്ന് പറയാൻ ഒരു അറബി പെണ്ണിനെ പ്രേരിപ്പിക്കുന്ന ഘടകം ഈ മഹബ്ബത്ത് മാത്രമാണ്. അതുകൊണ്ട് സജീവമായി ചിന്തിക്കുമ്പോൾ മാത്രമേ ഇത്തരം വിഷയങ്ങളെ ചെവിയിൽ നിന്നെടുത്ത് മനസ്സിൽ വെക്കാൻ നമുക്ക് കഴിയൂ. അതാണ് ഈ സെമിനാറിന് പറയാനുള്ളത്. അത്തരത്തിലുള്ള ചിന്തകളിലേക്ക് നമ്മുടെ ജീവിതവുമായി പോകുമ്പോൾ ഈ ലോകവും പരലോകവും വെളിച്ചപ്പെടും. നാം വിജയത്തിൻ്റെ അഭൗമമായ ഉന്നതങ്ങളിൽ നാം എത്തിപ്പെടും.
അല്ലാഹു സുബ്ഹാനഹു വതആല അതിനെ നമ്മെ തുണക്കുമാറാവട്ടെ, അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇത്തരം ഒരു അവസരം ഉണ്ടായതിലുള്ള സന്തോഷം രേഖപ്പെടുത്തിയും ഞാൻ പ്രതീക്ഷിച്ചതിലധികം അല്ലെങ്കിൽ എനിക്ക് അനുവദിച്ചതിലധികം സമയമെടുത്തതിൽ തീർച്ചയായും ആത്മാർത്ഥമായി ക്ഷമാപണം ചെയ്തുകൊണ്ടും വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ജസാകും അല്ലാഹു ഖൈറ ഉസ്താദ് ദാരിമി, ടി എച്ച് ദാരിമി സാഹിബ്. ഒരു ഡോക്യുമെൻ്ററി ഫിലിം കണ്ടതുപോലെ മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ചിത്രം അദ്ദേഹത്തിൻ്റെ ഫിസിക്കൽ അപ്പിയറൻസ് നമ്മൾ പറയില്ലേ, അദ്ദേഹത്തിൻ്റെ രൂപഭാവങ്ങളും അദ്ദേഹത്തിൻ്റെ സ്വഭാവ വൈശിഷ്ട്യവും അദ്ദേഹത്തിൻ്റെ അനുയായികൾക്ക് അദ്ദേഹത്തോടുള്ള നിസ്സീമമായ സ്നേഹവായ്പകളും അദ്ദേഹത്തിന് തിരിച്ച് അവരോടുള്ള ആ ആർദ്രതയും അനുകമ്പയും നിസ്സീമമായ ആ ഒരു ഉദാത്തമായ പിന്നെ സ്നേഹപ്രപഞ്ചത്തിൻ്റെ ഒരു നഖചിത്രം നമ്മുടെ മുമ്പിൽ വരച്ച് കാണിച്ച പ്രിയങ്കരനായ ദാരിമി ഉസ്താദിനെ ഹൃദയത്തിൻ്റെ അഗാധതയിൽ നിന്ന് നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇനി നമുക്ക് സമയം വളരെയധികം അതിക്രമിച്ചിരിക്കുന്നു, ഭക്ഷണം അവിടെ കാത്തിരിക്കുന്നുണ്ട്, മാത്രമല്ല നമ്മൾ നമസ്കരിച്ചിട്ടില്ല. ഉസ്താദ് നന്ദി പ്രകടനം ഇനി അല്ലേ. ആ ഇനി ഈ സദസ്സിനോട് നന്ദി പ്രകാശിപ്പിക്കാൻ നമ്മുടെ സെക്രട്ടറി ടി പി മൻസൂർ സാഹിബിനെ ക്ഷണിച്ചു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. എല്ലാവരും ഭക്ഷണത്തിന് വേണ്ടി കാത്തിരിക്കുകയാണെന്നറിയാം. അപ്പോൾ ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ വിശിഷ്ട വ്യക്തിത്വങ്ങൾക്കും ആത്മാർത്ഥമായ നന്ദി രേഖപ്പെടുത്തുകയാണ്. നവ്യ ഫോറത്തിൻ്റെ ആദ്യമായിട്ട് ഞങ്ങൾ സംഘടിപ്പിക്കുന്ന ഒരു പരിപാടിയാണ്. ഞങ്ങൾ വിചാരിച്ചത്ര നന്നാക്കാൻ കഴിഞ്ഞില്ല എന്നാണ് തോന്നുന്നത്. പക്ഷേ ഇൻഷാല്ലാ ഞങ്ങളുടെ ഇനിയുള്ള പരിപാടികൾ കഴിവിൻ്റെ പരമാവധി നന്നാക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നതാണ്. ഇവിടെ ഒരുപാട് ഒരു ലിസ്റ്റിൽ ഒരുപാട് ആളുകൾ പ്രസംഗിച്ചു. അപ്പോൾ എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. അസ്സലാമു അലൈക്കും.